ഹിഡൻ്റെ വന്ന ഈ ഒരു ഫാന്റസി റൊമാൻറ്റിക് ഡ്രാമയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ജിൻസിയുടെ മുത്തശ്ശിക്ക് വയ്യ എന്ന വാർത്ത അറിഞ്ഞ മുത്തശ്ശിയെ കാണാനായി ഈ ജിൻസിയെയും ഞാനും കൂടി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു പോകുന്നു ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേ മുത്തശ്ശിയുടെ അവസ്ഥ വളരെ മോശമാണെന്ന് ഞാൻ മനസ്സിലാവുന്നുണ്ട് അതായത് മുത്തശ്ശി ഇപ്പൊ ഒന്ന് ആയി തോന്നുമെങ്കിലും അധികം നാളെ മുത്തശ്ശിനി ജീവിക്കില്ലെന്ന കാര്യമാണ് അവന് മനസ്സിലാവുന്നത് അവൻ വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും ആ ഒരു കാര്യം ജിൻസി അറിയിക്കുമ്പോൾ അവളും വളരെ അപ്സെറ്റ് ആവുന്നുണ്ട് അന്നങ്ങട്ട് മുത്തശ്ശി ഫുള്ള് ബോധം വരാതെ ഒരേ കിടപ്പായിരുന്നു മുത്തശ്ശിയുടെ ഇടവും ബലവുമായി അവരുമുണ്ട് രാത്രി എപ്പോഴോ അവർ മയങ്ങിക്കഴിഞ്ഞാണ് മുത്തശ്ശി ഉണരുന്നത് ജിൻസിയെ കണ്ടപാടെ മുത്തശ്ശി ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട് ഇത്രയും നാൾ ഞാൻ ജീവിച്ചു ഇനി കുറച്ച് നാളും കൂടി വളരെ കുറച്ച് നാൾ എന്റെ കുഞ്ഞിന്റെ കല്യാണം കൂടി കണ്ടിട്ട് എനിക്ക് മരിക്കണം അതാണ് എന്റെ അവസാന ആഗ്രഹം എന്ന് പറഞ്ഞ് ദൈവത്തോടെ മുത്തശ്ശി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം ഒരു ഗ്ലാസ് വെള്ളം എടുക്കാനായി മുത്തശ്ശി നോക്കുമ്പോഴേക്കും ഗ്ലാസ് തറയി വിടുന്ന ശബ്ദം കേട്ട് ഉണരുന്ന ഞാൻ വേഗം ജിൻസിയെ തട്ടിവിളിച്ച മുത്തശ്ശി ഉണർന്നു എന്ന് അറിയിക്കാണ് ജിൻസിയും അങ്ങനെ ഇത്രയും നേരം മയക്കത്തിലായിരുന്ന മുത്തശ്ശി ഇപ്പോൾ കണ്ണും തുറന്നിരിക്കുന്നത് കാണുമ്പോൾ സമാധാനിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശിക്ക് വയ്യല്ലോ എന്ന കാര്യം ഓർത്ത് അവൾക്ക് നല്ല സങ്കടാവുന്നു അങ്ങനെ പിന്നീട് ഡോക്ടറിനോട് ഇവർ സംസാരിക്കുന്ന ടീം ഞാൻ മുന്നേ പറഞ്ഞു കണക്ക് തന്നെയായിരുന്നു ഡോക്ടറും പറയുന്നത് മുത്തശ്ശിനി അധികം നാൾ ഉണ്ടാവില്ല എന്ന് മുത്തശ്ശിയുടെ മനസ്സിൽ സന്തോഷം നൽകുന്ന രീതിയിൽ മുത്തശ്ശിയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന രീതിയിലൊക്കെ ചെയ്യണമെന്ന് ഒരു കൊച്ചുമകൾ എന്ന രീതിയിൽ അതാണ് ഇനി വാനയുടെ കടമയെന്ന് ഡോക്ടർ അവളോട് പറയുന്നു എന്തായാലും അങ്ങനെ അവരുള്ളപ്പോഴാണ് അങ്ങോട്ടേക്ക് യാനിനെ ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നത് ജിൻസിക്ക് ജോലി ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ വീട്ടിൽ വെച്ചിട്ടാണല്ലോ അവർ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടത് അവളുടെ ലാപ്ടോപ്പും കാര്യങ്ങളും അത്യാവശ്യം ഒക്കെ എടുത്തുകൊണ്ട് അവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതാണ് വന്ന കൂട്ടത്തിൽ അവനൊരു പഴയ ഫോൺ ഞാൻ കയ്യിൽ കൊടുത്തിട്ട് ഇത് നിങ്ങൾ വെച്ചോ ഇന്നത്തെ ഞാൻ സിം ഇട്ടിട്ടുണ്ട് നിന്റെ പഴയ ഫോണാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് എന്ന് പറഞ്ഞ അത് ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു അങ്ങനെ കുറച്ചു നേരം കുറച്ചുനേരം കഴിഞ്ഞ കൂടെ ജിൻസിയും ഞാനും സംസാരിക്കുന്ന ടീം ജിൻസിയോട് തന്റെ ഒരു പടം വരച്ചു തരാനായി മുത്തശ്ശി വലിയ ആഗ്രഹത്തിൽ അവളോട് പറയാണ് അവൾ അങ്ങനെ മുത്തശ്ശിയുടെ ആഗ്രഹത്തിന് വേണ്ടി അവടെ പിക്ചർ വരച്ചോണ്ടിരിക്കുന്ന സമയത്ത് നൈസ് ആയിട്ട് അടുത്തുണ്ടായിരുന്ന ഞാനോട് ജിൻസിയെ കല്യാണം കഴിക്കാനായി മുത്തശ്ശി ആവശ്യപ്പെടുമ്പോ ഞാൻ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് അത് മുത്തശ്ശിക്കും മനസ്സിലാവുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്ന മുത്തശ്ശി പക്ഷെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുമെന്ന പ്രതീക്ഷയില് അതിനെപ്പറ്റി കൂടുതൽ ചെഗഞ്ഞ് ചോദിക്കാനായി നിൽക്കുന്നില്ല കാരണം അവന്റെ വിചാരം അവൻ എന്തായാലും മരിക്കുമെന്നതാണല്ലോ പിന്നെ മുത്തശ്ശിക്ക് അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി ആണെങ്കിൽ പോലും വെറുതെ നടക്കാത്ത കാര്യത്തെ പറ്റി വാക്കു കൊടുക്കണ്ടെന്ന് കരുതിയാണ് അവൻ അങ്ങനെ പറയുന്നത് എന്തേലും മുത്തശ്ശി ഒരു ലൈഫ് പാർട്ണറായി നിനക്ക് അവളുടെ കൂടെ നിൽക്കാനായി കഴിഞ്ഞില്ലെങ്കിലും അവളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരാളായി നീ അവളുടെ കൂടെ വേണം അത് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം എനിക്ക് എന്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോവാൻ ഇപ്പൊ മറ്റാരും ഇല്ല പക്ഷെ നിനക്ക് ഴിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നായിരുന്നു മുത്തശ്ശി ഞാനിനോട് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും മുത്തശ്ശിയോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആ ഒരു ഉണ്ടല്ലോ അത് കണ്ട ഒരു ഗോളി പോലെ ഉണ്ടെങ്കിലും സൂപ്പർ പവർ ഉള്ള മനുഷ്യർ പുരാതന കാലത്ത് നമ്മുടെ മൊബൈലൊക്കെ വഴി നമ്മൾ ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല അതേ കണക്ക് കണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി വോയിസ് റെക്കോർഡ് ചെയ്യാനായി ഉപയോഗിച്ചിരുന്ന ഒരു ഡിവൈസ് ആണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് ആ ഒരു ഗോളിയെ പറ്റിപ്പോ മുത്തശ്ശിയോട് ചോദിക്കുന്നു അത് ഇന്ന ഇന്ന സാധനമാണെന്ന് പറഞ്ഞല്ല മറിച്ച് ഇത് എവിടെ നിന്നാ മുത്തശ്ശി കിട്ടിയത് നല്ല ഭംഗിയുണ്ടല്ലോ ഉണ്ടല്ലോ മുത്തശ്ശി ഇത് ഗ്രാമത്തിൽ നിന്ന് ചിൻസി ഉപയോഗിക്കുന്ന അവൾ കുട്ടിക്കാലത്തെയുള്ള കളിപ്പാട്ടാണെന്ന് പറഞ്ഞില്ലേ കൊണ്ടുവന്നത് ഇത് എവിടുന്ന് കിട്ടി എന്ന് തിരക്കുമ്പോഴാണ് മുത്തശ്ശി തനിക്കൊരു മഠത്തിൽ നിന്ന് കിട്ടിയതാണ് അതൊരു പുരാതന മഠമാണ് പണ്ടെപ്പോഴും അവിടെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സമയത്ത് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ അവിടെ പോയിരുന്നു ആ ഒരു സമയത്ത് കിട്ടിയതാ പിന്നെ ഇത് എന്റെ കൊച്ചുമകളുടെ കയ്യിൽ കിട്ടി എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്ന സമയം അപ്പോ ഈ ഒരു ഡിവൈസ് നഷ്ടപ്പെട്ടത് തന്റെ അടുത്ത് നിന്ന് പോയ നമ്മൾ കഥയുടെ പല ഭാഗങ്ങളിലും ഒരു ഫ്ലാഷ് ബാക്കില് മുഖം വ്യക്തമാവാതെ കറുത്ത വസ്ത്രം ധരിച്ച ഒരു പടയാളിയെ കണ്ടിരുന്നില്ലേ ആളുടെ കയ്യിലായിരുന്നു ഇതുണ്ടായിരുന്നത് ആൾ എവിടേക്കോ ഞാനിനോട് യാത്ര പറഞ്ഞ് മടങ്ങി വരാം പറഞ്ഞ് പോയെങ്കിലും മടങ്ങി വന്നിരുന്നില്ല ആളുടെ കയ്യിൽ നിന്നാണ് ഇത് ലാസ്റ്റ് ടൈം മിസ് മിസ്സായതെന്നും അതപ്പോ കിട്ടിയെന്ന് ഈ മുത്തശ്ശി പറയുന്ന ആ ഒരു സ്ഥലത്തായിരിക്കാം അവസാനമായി അയാൾ പോയിട്ടുണ്ടാവുകയെന്നുമല്ല ഇത് കേൾക്കുമ്പോ ഞാൻ മനസ്സിലോർക്കുന്നു അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനിനെ ഞാൻ വീണ്ടും വന്ന് കാണുന്നുണ്ട് എല്ലിന്നെ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു മറ്റേ കൺസ്ട്രക്ഷന്റെ കാര്യം സംസാരിക്കാനായിട്ടാ എന്തായാലും ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഞാൻ മൊബൈൽ വന്നിട്ടില്ലേ നമ്പറിൽ വിളിച്ചിരട്ടെ സംസാരിച്ചേക്കാവോന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ ഓക്കെ പറയുന്നത് കൊണ്ട് തന്നെ ലിന്നിനെ കോൺടാക്ട് ചെയ്യുന്നു എല്ലിന്നിനെ ഓർമ്മയില്ലേ മറ്റേ വലിയൊരു കമ്പനിയുടെ ബിഹാഫിൽ ഈ ഒരു നാട്ടില് ഒരു ടൂറിസ്റ്റ് ഹബ്ബായി മാറ്റാൻ ഈ ചില കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്ന കാര്യത്തെപ്പറ്റി ഞാനിനോട് വന്ന് സംസാരിച്ച അതേയാൾ ആളിപ്പോ വിളിച്ചിട്ട് അവരുടെ വർക്കിന്റെ ചില കാര്യങ്ങൾ പറയുമ്പോൾ സാർ ഇപ്പൊ എനിക്ക് കുറച്ച് തിരക്കാണ് ഇപ്പൊ ഉടനെ ഒന്നും എനിക്ക് ആ വർക്കിനെ പറ്റി ഒന്ന് തന്നെ ചെയ്തു തരാൻ ടൈം ഇല്ല എന്ന് അവൻ പറയുമ്പോ ഉടനെ തന്നെ പറഞ്ഞ് നിങ്ങക്ക് ടൈമുള്ളപ്പോ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു ഞാൻ ഞാനത് ഭയങ്കര ആശ്വാസമായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഭയങ്കര ഡൗട്ട് ഇത്രയും വലിയൊരു കമ്പനിയുടെ ആള് നല്ലൊരു തുക തന്നു തന്നെ ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോ നിങ്ങളുടെ സൗകര്യത്തിന് ശരി അപ്പൊ ചെയ്ത് തന്നാൽ മതി എന്നും പറഞ്ഞാ വിട്ടു അത് അങ്ങനെ വിടുന്നതല്ലല്ലോ ഇതിപ്പോ എന്ത് പറ്റിയതെന്നും മനസ്സിലാവാതെ ആയിരുന്നു അവൻ നിൽക്കുന്നത് കാരണം ഓൾറെഡി അവനൊരു ഡൗട്ട് ഉണ്ട് ഇത് എന്തോ ഉണ്ടായിപ്പാണ് ഇവര് പറയുന്ന കനക്ക് ഒന്നും അല്ല കാര്യങ്ങളെന്ന് അത് ശരി വെക്കുന്ന രീതിയിലാണ് വീണ്ടും വീണ്ടും സംഭവങ്ങൾ നടക്കുന്നത് ഈ സമയത്തെല്ലാം എന്റെ മനസ്സിലൂടെ പോകുന്നത് മറ്റൊരു കാര്യമാണ് മുത്തശ്ശി പറഞ്ഞ ആ ഒരു ഗോള് കിട്ടിയ സ്ഥലം അവിടെ ആയിരിക്കോ അയാള് ലാസ്റ്റ് ആയി പോയിട്ടുണ്ടാവോ അവിടെ വെച്ച് അയാൾക്ക് എന്തായിരിക്കും സംഭവിച്ചത് എന്നൊന്നും തന്നെ അവന്റെ ലൈഫിൽ മുന്നേ നടന്ന ആ ഒരു കാര്യങ്ങളെ പറ്റി ആലോചിച്ചാൽ മനസ്സിലാവാതെ നാ നിൽക്കുന്ന ഇതേ ടീം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന മുത്തശ്ശിക്ക് വഴിയഴിക കൂടുന്നു ഉടനെ ഡോക്ടർമാരെത്തി പരിശോധിക്കുന്നുണ്ടെങ്കിലും ടെൻഷൻ അടിച്ച പുറത്തിരിക്കുന്ന ജിൻസിയുടെ അടുത്തേക്ക് ഞാനും യാാനും ഒക്കെ എത്തുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഡോക്ടർമാർ പറയുന്ന വാർത്ത മുത്തശ്ശിയുടെ ജീവൻ നഷ്ടപ്പെട്ടു മുത്തശ്ശി നമ്മളെ വിട്ടു പോയി എന്ന ആ ഒരു ദുഃഖ വാർത്തയാണ് ജെൻസിയെ വേഗം തന്നെ ആകെ ത്തെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന പൊട്ടിക്കറയാണ് ഞാൻ മുത്തശ്ശിയുടെ അടുത്ത് ഉണ്ടായിട്ടും എന്നോട് ഒരു വാക്ക് പറയാതെ ഒരു ഗുഡ് ബൈ പോലും പറയാതെ മുത്തശ്ശി എന്നെ വിട്ടിട്ട് എന്ന പോയില്ലേ എന്ന് പറഞ്ഞു അവൾ കരയുന്ന സമയം ഇത് കേട്ടുകൊണ്ട് നിന്നിരുന്ന ഞാൻ എന്തോ സങ്കടം ആവുന്നുണ്ട് അവൻ ഒരിക്കലും മരിച്ച മുത്തശ്ശിയെ തിരിച്ച് ജീവനോടെ കൊണ്ടുവരാൻ കഴിയില്ലെങ്കിലും അവൻ ഒരു കാര്യം തൽക്കാലത്തേക്ക് ചെയ്യാൻ കഴിയും അവൾ ആവശ്യപ്പെട്ട് ആ ഒരു ഗുഡ് ബൈ അത് മുത്തശ്ശിയുടെ വായി അവൾക്ക് നൽകാനായി കഴിയുന്നവൻ അവന്റെ പവർ ഉപയോഗിച്ച് മുത്തശ്ശിയുടെ ശരീരത്തിൽ കയറുകയും നേരത്തേക്ക് മുത്തശ്ശി കൺട്രോൾ ചെയ്ത് ഒരു യാത്ര പറച്ചിലും നടത്തുന്നു നീ വിഷമിക്കരുത് ഞാൻ നീ വിഷമിക്കരുത് നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇപ്പോ ഞാൻ നിന്റെ കൂടെ ഇല്ലേ നീ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണോ എന്ന് മുത്തശ്ശിയെ ആശ്വസിപ്പിക്കുമ്പോ ഇതൊന്നും റിയൽ അല്ല തനിക്ക് വേണ്ടി ഞാൻ ചെയ്തു തന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണെങ്കിൽ പോലും മുത്തശ്ശി തന്നോട് ഇങ്ങനെ ഒരു യാത്ര പറഞ്ഞു എന്നതും ജിൻസിയുടെ മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു അവൾ വളരെ ഇമോഷണലായി നാനിനോട് പിന്നീട് നന്ദി പറയുന്നു പിന്നീട് അവൾ മുത്തശ്ശിയുടെ വരച്ചുകൊണ്ടിരുന്ന ചിത്രം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കയാണ് അവളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മുത്തശ്ശി മരിച്ചു എന്നത് അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായി കഴിഞ്ഞിട്ടില്ല അവൾ അങ്ങനെ ആ ഒരു ഇമോഷനിൽ ഇരിക്കുമ്പോ മാറിയിരുന്ന് അവളുടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഞാൻ ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന ഞാനിനെ കളിയാക്കാണ് മൊബൈലിൽ കിട്ടിയപ്പോഴേ ജെൻസിയുടെ ഫോട്ടോ എടുപ്പ് തുടങ്ങി അതൊക്കെ അത് കേൾക്കുന്ന ഞാൻ ഞാൻ ജെൻസിയുടെ ഫോട്ടോ എടുത്തു ഒന്നുമല്ല ക്യാമറയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്തതാണെന്ന് പറയുമ്പോ ആണോ എങ്കില് ബാക്ക് ക്യാമറയുടെയല്ലേ നിങ്ങൾ ഇപ്പൊ ചെക്ക് ചെയ്തത് നമുക്ക് ഫ്രണ്ടിലെ ക്യാമറയുടെ ഒന്ന് ചെക്ക് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് അവൻ ഞാന്റെ കൂടെ സെൽഫി ഒക്കെ എടുക്കുന്നു ശേഷം എടുത്ത ഫോട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ ഈ ഗ്യാലറി എടുക്കുമ്പോഴാണ് ജിൻസിയുടെ നിരവധി ഫോട്ടോ അവൾ അറിയാതെ ഞാൻ എടുത്തു വെച്ചിരുന്നത് ഞാൻ കാണുന്നത് അവൻ ഉടനെ ഞാനെ കളിയാക്കുമ്പോ ഒരുവിധം അവിടെ നിന്ന് അവനെ ഓടിച്ചു വിട്ട് ജിൻസിയുടെ അടുത്തേക്ക് ചെല്ലുന്ന ജിൻസിയ ഒരേ ഇരിപ്പിനിരുന്ന് മുത്തശ്ശിക്ക് വാക്കു കൊടുത്ത് കണക്ക് മുത്തശ്ശിയുടെ ഫോട്ടോ വരയ്ക്കാണ് ഇനി അത് വരച്ചാലും മുത്തശ്ശി കാണാൻ തന്റെ അടുത്ത് ഉണ്ടാവില്ലെന്ന് അവൾക്ക് അറിയാമെങ്കിലും അത് വരച്ചു തീർക്കാനായി അവൾ ഇങ്ങനെ കുത്തിയിരുന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോ സങ്കടം വരുന്ന അവൻ അടുത്തിരുന്ന് അവളുടെ ഷോൾഡർ ഒക്കെ തിരുമ്മി കൊടുക്കുന്നു അങ്ങനെ ആ ഒരു സമയത്ത് അവൾ വളരെയധികം ഇമോഷണൽ ആവുന്നുണ്ട് നീ കഴിഞ്ഞ ദിവസം എനിക്ക് വയ്യാതിരുന്നപ്പോ എന്നെ നോക്കിയില്ലേ ആ ഒരു ടീം പറഞ്ഞ ൊക്കെ സത്യമായ കാര്യങ്ങളാണോ ശരിക്കും നിനക്ക് എന്നെ ഇഷ്ടമാണോ ആ മരം ഇല്ലാണ്ടായി ഞാനും ഇല്ലാണ്ടാവാതിരുന്നാല് നീ ലൈഫ് ലോങ് എന്റെ കൂടെ ഉണ്ടാവുമോ എന്നെ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുമെന്നൊക്കെ ഞാൻ ചോദിക്കുന്ന ടീം തീർച്ചയായും ഞാൻ പറഞ്ഞതൊക്കെ വളരെ സത്യസന്ധമായിട്ടാ എന്റെ കൂടെ നീ ലൈഫ് ലോങ് വേണോന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മുത്തശ്ശി എന്നെ വിട്ടിട്ടു പോയി ഞാൻ നിന്നെ കൂടി നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവൾ തന്റെ മനസ്സിലുള്ള ഇഷ്ടം വളരെ ഓപ്പണായി ഞാനിനോട് പറയുമ്പോ അവൻ ഒരുപാട് സന്തോഷിക്കുന്നു തന്നെയും ഇഷ്ടപ്പെടാനായി തന്നെയും ഓർക്കാനായി തനിക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ എന്ന് അത് കേൾക്കുന്ന ഞാൻ അക മുത്തിശ്ശി ജിൻസി കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചപ്പോ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ഇപ്പോ വ്യക്തമാക്കുന്നുണ്ട് അവന്റെ മുന്നത്തെ കാലത്തെ പറ്റി വളരെ വ്യക്തമായ ഓർമ്മകളൊന്നും തന്നെ ഞാൻ ഇല്ല എന്നത് നമുക്കറിയാമല്ലോ ആ ഒരു ടൈം അവൻ ആരും കാത്തിരിക്കുകയായിരുന്നു എന്നത് അവൻ അറിയാം പക്ഷെ ആരാണത് അവന്റെ ഗേൾ ഫ്രണ്ട് ആണോ അല്ലെങ്കിൽ അവനുമായി റിലേഷൻഷിപ്പ് വെച്ച് പുലർത്തിയിരുന്ന ഒരാളാണോ അതോ അവന്റെ ലൈഫിലേക്ക് വിവാഹം എന്ന ഒരു ബന്ധത്തിലൂടെ കടന്നു വന്ന ഒരാളാണോ എന്നതൊന്നും തന്നെ അവൻ അറിയില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോ പെട്ടെന്ന് അതിനെപ്പറ്റി ഒരു വ്യക്തത ഇല്ലാതെ ഇപ്പൊ തന്റെ ലൈഫിലേക്ക് വീണ്ടും ഒരു പുതിയ ആളെയും കൂടി കൊണ്ടുവരുന്ന താല്പര്യമില്ല കൊണ്ടു കഴിഞ്ഞാൽ തന്നെ ആൾക്കത് ഫ്യൂച്ചറില് ബുദ്ധിമുട്ടായാലോ എന്ന പേടി ഒക്കെ കൊണ്ടാണ് അങ്ങനെ ഒഴിഞ്ഞു മാറാനായി ഞാൻ ശ്രമിച്ചത് അതിപ്പോ അവൻ ഓപ്പൺ ആയി തുറന്നു പറയുമ്പോ ജിൻസി അത് മനസ്സിലാക്കുന്നുണ്ട് സാറില്ല എടുത്തു ചാടി ഒന്നും എനിക്ക് വേണ്ടി ചെയ്യണ്ട വ്യക്തമായി മനസ്സിൽ കാര്യങ്ങൾ തീരുമാനിച്ചു മാത്രം മുന്നോട്ട് നമുക്ക് പോയാൽ മതിയെന്ന് ജിൻസിയ തന്റെ മനസ്സിൽ എപ്പോഴും ഞാനോട് ഇഷ്ടം കാണും അതെന്തായാലും അങ്ങനെ ഇങ്ങനെ ഒന്നും മാറാൻ പോവില്ല ഞാൻ വേണ്ട ടൈം തരാനായി റെഡിയാണ് എന്ന് എന്ന് പറയുന്നു അങ്ങനെ എന്തെങ്കിലും രണ്ടുപേർക്കും ഇപ്പൊ മനസ്സിൽ ഇഷ്ടമുണ്ട് എന്ന് പരസ്പരം മനസ്സിലായിരിക്കുന്നു ആ ഒരു മാറ്റം തന്നെ അവരുടെ നല്ല വ്യക്തമാണ് അങ്ങോട്ടേക്ക് അപ്പോ എത്തുന്ന യാന്റെ ഞാൻ ഒന്നും മാറിയപ്പോ ഭാവം അല്ലല്ലോ രണ്ടുപേരുടെ മുഖത്ത് എന്തോ ഉണ്ടല്ലോ എന്നൊരു തോന്നല് അവനും നിൽക്കുന്നു അന്ന് രാത്രി അവർ ഉറങ്ങാനായി കിടക്കുമ്പോ യാാനിന്റെ കൂടെയാണ് ഞാനും കിടക്കുന്നത് കാരണം ഇവരിപ്പൊ ഉള്ളത് നമ്മുടെ മുത്തശ്ശി മരിച്ചത് കൊണ്ട് സംസ്കാരമൊക്കെ നടത്താനായി മറ്റൊരിടത്താണ് അവർ താമസിച്ചിരുന്ന അവർ വീട്ടിലല്ല അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പൊ ഒന്നിച്ചിങ്ങനെ കിടക്കുന്ന ടീം എന്താണ് ബ്രോ ഒരു മാറ്റമൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ മുഖത്ത് എന്താ നിങ്ങൾക്കും ജെൻസിക്കും ഇടയിൽ സംതിങ് എന്ന് അവനൊരു ഡൗട്ടോട് കൂടി ചോദിക്കുമ്പോ അതിനൊരു പ്രോപ്പറായ ആൻസർ ഞാൻ കൊടുക്കുന്നില്ലേലും ജെൻസയുടെ പേര് കേൾക്കുമ്പോഴേ അവന് ഭയങ്കര നാണം വരുന്നുണ്ട് ഒന്ന് പോയടക്കിടന്ന് ഇറങ്ങി എന്ന് പറഞ്ഞു അവൻ അങ്ങനെ അതിനുള്ള ഉത്തരം അവോയ്ഡ് ചെയ്ത് ഉറങ്ങുന്ന ആ ഒരു സമയത്ത് ഇവരിപ്പുള്ളത് മുത്തശ്ശി താമസിച്ചിരുന്ന ഗ്രാമത്തിലാണല്ലോ അവിടെ വെച്ചല്ലേ മുത്തശ്ശിക്ക് വയ്യാഴിക അഴിക വന്നതും ഒക്കെ അതുകൊണ്ട് തന്നെ ഇവർ അറിയാതെ മറ്റൊരു സംഭവം ടൗണില് ജെൻസയുടെ ആ ഒരു വീട്ടില് നടക്കുന്നു അവിടെയുള്ള നാനിന്റെ ആ ഒരു മരത്തിന്റെ ചുവട്ടിൽ ആരോ എന്തോ ഒന്ന് ചെയ്തിട്ട് പോകുന്നുണ്ട് അതിന്റെ ഫലമായി ഗ്രാമത്തിലുള്ള നാനിന് ഭയങ്കരമായ വയ്യാഴിക വരുന്നു നാനിനെ ഈ ഒരു അവസ്ഥയിൽ കണ്ടുപേടിച്ച് ഞാൻ വേഗം ജിൻസിയെ വിളിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ആകെ അകത്ത് വരച്ച് വല് അത്തൊരവസ്ഥയിരിക്കുന്ന നാനിനെ കണ്ടുപാടെ അവനെ റീചാർജ് ചെയ്യാനായി ജിൻസി ആ വേഗം തന്നെ അവനെ ചുണ്ടിൽ കിസ് ചെയ്യുന്നു കാരണം മുന്നേയും ഇവന് ഇതേ കണക്ക് വയ്യാഴിക വന്നപ്പോ റീചാർജ് ചെയ്യാനായി അവൾ ഇങ്ങനെയാണല്ലോ അവനെ ചെയ്തിട്ടുള്ളത് പക്ഷെ എന്ത് ചെയ്തിട്ട് ഒരു മാറ്റവും വരുന്നില്ല അവൻ വളരെ വീക്കായി തന്നെ ഇരിക്കുകയാണ് ഇനി ഒരു പക്ഷെ അവൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ദൂരെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടായിരിക്കുമോ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്ന് ചിന്തിച്ചവർ ഒരു തീരുമാനമെടുക്കുന്നു അങ്ങനെ യാനിന്റെ കൂടെ ഞാനിനെ വീഗം തന്നെ ജെൻസി അവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞുവിടാണ് അവൾക്ക് ഇപ്പം മുത്തശ്ശിയുടെ അന്ത്യകർമ്മങ്ങൾ ഇനിയും ചിലത് ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ വിട്ട് പോകാനേ കഴിയില്ല അങ്ങനെ കാറിൽ പറഞ്ഞു വിട്ടവൾ ആക്ക് വിഷമിച്ചിവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അത്രയും സ്പീഡിൽ തന്നെയാണ് ഞാൻ ഞാൻ എന്നെ കൊണ്ടുപോകുന്നതെങ്കിലും അവന്റെ ബോഡി വളരെ വീക്ക് ആവുന്നതിന്റെ ഭാഗമായി അവന്റെ ബോഡിയുടെ പല ഭാഗങ്ങളും ട്രാൻസ്പെറൻ്റ് ആവുന്നുണ്ട് അതായത് മറിഞ്ഞു മറിഞ്ഞു വരുന്നത് കാണുന്ന ഞാൻ വളരെയധികം ഭയപ്പെടുന്നുണ്ട് അങ്ങനെ അവനെ അവിടെ കൊണ്ടുപോയി വീട്ടിലെ ആ ഒരു ശവപ്പെട്ടി കണക്കുള്ള ഒരു സ്പേസിനകത്താണല്ലോ ഞാൻ കിടക്കാറുള്ളത് അതറിയാവുന്ന ഞാൻ അവനെ അവിടെയാണ് കിടത്തുന്നത് പുറത്തു തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ എന്ന് കരുതി ഞാൻ കാവലുമിരിക്കുന്നു ഇതേ സമയം ജിൻസിയ മുത്തശ്ശിയുടെ ചില കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ഒരു ആൽബം അവൾ കാണുന്നുണ്ട് അതിൽ ചില പഴയ ഫോട്ടോസിന്റെ കൂട്ടത്തിൽ ഒരു ഫോട്ടോ ഉണ്ട് മുത്തശ്ശി മുന്നേ പറഞ്ഞിരുന്നില്ലേ ഒരു പഴയ ബിൽഡിങ് ഇടിച്ച് പൊളിച്ച് കളഞ്ഞത് അവിടെ നിന്നാണ് ഈ ഒരു ഗോൾ കിട്ടിയതെന്നൊക്കെ അന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത എൻജിനീയർ മുത്തശ്ശിയായിരുന്നു മുത്തശ്ശി പക്ഷെ ആ കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നതാണ് അവൾക്ക് ഇപ്പൊ ഈ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവുന്നത് എന്തൊക്കെയോ ദുരൂഹത ഒട്ടുമക്തമാവാത്ത രീതിയിൽ മറിഞ്ഞെരുപ്പുണ്ട് എല്ലാം ചുരു അഴിഞ്ഞു വന്നാലേ കാര്യങ്ങൾക്ക് പിന്നിലുള്ള ഒരു സത്യാവസ്ഥ മനസ്സിലാവു എന്തായിരിക്കും ഈ കാര്യങ്ങളെന്ന് അവൾ കുറച്ച് ഓർക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും പിന്നെ അതിനെപ്പറ്റി അന്വേഷിക്കാൻ ഈ സമയം കിട്ടുന്നില്ല കാരണം മുന്നേ പറഞ്ഞ കണക്ക് മുത്തശ്ശിയുടെ ചില കർമ്മങ്ങളും കൂടി ബാക്കിയുണ്ട് അവിടെ അവൾ മുത്തശ്ശിക്കായി വരച്ച ആ ഒരു ഫോട്ടോ ആണ് വെക്കുന്നത് അങ്ങനെ ആ ചടങ്ങുകൾ അടുത്ത ദിവസം നടക്കുന്ന ആ ഒരു സമയം അവിടേക്ക് ഞാൻ വരുന്നു ഞാനിനെ ആ ടീം അവിടെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ജിൻസിയ കാണുമ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് ഇന്നലെ പോലും ഞാനിനെ പറഞ്ഞു വിട്ടിട്ടും ഇടയ്ക്കിടെ യാനിനെ ആനിനെ ഫോൺ ചെയ്ത് ഞാനിന്റെ സ് ജിൻസിയെ കറക്റ്റ് ആയി തിരക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ പെട്ടെന്ന് കണ്ടപ്പോൾ വളരെ ഇമോഷണലായി അവൾ കരയുന്നുണ്ട് കാരണം ഒന്നാമതെ മുത്തശ്ശിയെ നഷ്ടപ്പെട്ട ഒരു സങ്കടം തന്നെ ഞാനിനെ പറ്റി ഓർക്കുമ്പോൾ പല കാര്യങ്ങളും അവൾക്ക് അങ്ങോട്ടൊന്നും വ്യക്തമാവുന്നുമില്ല എന്തായാലും അവൻ വന്ന സ്ഥിതിക്ക് ഇത് ഞാൻ അറിയാതെയാണ് വന്നത് അതുകൊണ്ട് തന്നെ വേഗം ഞാനിനെ ഫോൺ ചെയ്യുന്നുണ്ട് രണ്ടുപേരും ഇന്നലെ ഫുള്ള് നിങ്ങൾക്ക് ഞാൻ കാവലിരുന്നിട്ടും ഒരു വാക്ക് എന്നോട് പറയാതെ പോയില്ലേന്ന് ഞാൻ ഉടനെ അപ്സെറ്റ് ആവുന്നു ജിൻസിയെ പെട്ടെന്ന് കാണണം തോന്നി അത് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്യുന്ന ഞാൻ പിന്നീട് ജെൻസിയോട് മരത്തിനെ പറ്റി പറയുകയാണ് മരം ഓക്കെയാണ് അത് വളരെ ഹെൽത്തിയായി തന്നെയുണ്ട് ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോ അതിൽ നിന്ന് നല്ല രീതിയിൽ എനിക്ക് എനർജിയുടെ പ്രസൻസ് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഗുണമാകുന്ന രീതിയിൽ ആരോ അവിടെ എന്തോ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് എങ്ങനെ സംഭവിച്ചു ആര് ചെയ്തു എന്ന് ഒരു പിടുത്തവും ഇല്ല അവൻ പറയുമ്പോ ഇന്നത്തെ കാലത്ത് നിങ്ങളെ പോലെ വേറെ ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ഈ മരത്തിനെ ഇനി എങ്ങനെ പരിപോഷിപ്പിക്കും മുന്നോട്ട് കൊണ്ടുപോകും എന്ന് അറിയില്ലെന്നൊക്കെ അല്ലെ പറഞ്ഞ പിന്നെ ഇതിപ്പോ എങ്ങനെ സംഭവിച്ചു കാണുവെന്ന് ജെൻസിയെ ചോദിക്കുമ്പോ ഇനി അത് ഏതെങ്കിലും മനുഷ്യൻ ചെയ്തതാവണമെന്നും ഇല്ലല്ലോ ഒരു പക്ഷേ നിനക്ക് എന്നോടുള്ള കെയറും സ്നേഹവും കൊണ്ട് അത് ആ മരത്തിന്റെ ഹെൽത്തിൽ റിഫ്ലക്ട് ചെയ്തതുമാകാം അതുകൊണ്ട് കറക്റ്റായി അറിയില്ല എന്ന് അവൻ പറയുമ്പോൾ എന്തായാലും മരം ഓക്കെ ആവുന്നുണ്ട് അതിന് കുഴപ്പമൊന്നും ഇല്ല എന്ന് കേൾക്കുമ്പോൾ നാനും തന്റെ കൂടെ തന്നെ കാണുമല്ലോ എന്നൊരു ആശ്വാസമാണ് ജെൻസിയേക്ക് വരുന്നത് ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ജിൻസിയുടെ വീട്ടിലാണല്ലോ ഞാനുള്ളത് അവൻ അവിടെ ഒരു കാഴ്ച ആകെ ഷോക്കാവുന്നു നോക്കുമ്പോൾ അവിടെ നമ്മുടെ ചു മരത്തിന്റെ താഴെയായിട്ട് ബോധം കെട്ട് കെട്ടുകിടാണ് മരത്തിന്റെ താഴെ എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെയല്ല കുറച്ചും കൂടി മാറിയാണ് അതുകൊണ്ടാണ് മുന്നേ മരം രുത്തി ഇവിടെ നിന്ന് പോയ ഞാൻ ചൂവിനെ കാണാതിരുന്നത് എന്തായാലും അവളെ ഇവിടെ കാണുന്ന ഞാൻ വേഗം തന്നെ അടുത്തേക്ക് ചെന്ന് വിളിക്കുമ്പോ അവൾ ഉണ്ടായിരുന്നുണ്ട് ക്ഷീണമുണ്ടായിരുന്ന അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് സംസാരിക്കുന്ന ടീം ജെൻസിയെ കാണാനായിട്ട് വന്നതാ ഫുഡൊക്കെ കഴിക്കാതെ ഡയറ്റ് ഇരുന്നോണ്ടായിരിക്കാം പെട്ടെന്ന് ഒരു തലതർക്കം പിന്നൊന്നും ഓർമ്മയില്ലാന്ന് അവള് പറയുമ്പോ കൂട്ടത്തിൽ തന്നെ ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുക ഓഫീസിൽ പോയിട്ട് പണിയുണ്ടേ പിന്നെ ഇവിടെ ഞാൻ വന്ന കാര്യവും ഞാൻ ഇവിടെ തലയിറങ്ങി വീണ കാര്യം ഒന്നും തന്നെ ജെൻസിയോടോ ഞാനിനോടോ പറയണ്ട വെറുതെ അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് ചൂ എന്തോ ഒരു കള്ളം മറക്കാനുള്ള രീതിയിൽ പെട്ടെന്ന് തന്നെ പറയുന്നു എന്തായിരിക്കും ചൂ കൊണ്ട് നടക്കുന്ന രഹസ്യം അവൾ എന്താ ഇപ്പൊ ഇവിടെ ഇങ്ങനെ വന്ന് മയങ്ങി വീണത് അവളായിരിക്കും മരത്തിന്റെ ചോട്ടിൽ എന്തോ ചെയ്യുന്നത് നമ്മൾ കണ്ടതെന്നൊക്കെ ഒരു ഡൗട്ട് വരുന്നുണ്ടല്ലേ എന്താണ് അതെന്ന് കണ്ടറിയാം എന്നെല്ലാം ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോ ഇതൊന്നും അറിയാതെ ജെൻസിയും ഞാനും സംസാരിക്കുകയാണ് തന്റെ മുത്തശ്ശിയാണ് ഞാൻ അന്വേഷിക്കുന്ന ആള് പോയിരുന്ന ഒരു ം പ്ലാസ്റ്റായി നശിപ്പിച്ചു കളഞ്ഞത് അതായത് ആ ഒരു സ്ഥലം ഇടിച്ചു കളഞ്ഞിരുന്നു എന്ന് മുത്തശ്ശിയുടെ ഭയന്ന് വന്നിരുന്നല്ലോ അതിന് പിന്നിൽ മുത്തശ്ശി ആയിരുന്നു എന്നത് എനിക്ക് മനസ്സിലായത് എങ്ങനെ ഞാൻ എന്നോട് പറയും എന്നൊരു ഭയങ്കര കുറ്റബോധം കണക്ക് ജെൻസി ഇരിക്കുമ്പോൾ അവൾ പറയാതെ തന്നെ ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന ഞാൻ ഇതെല്ലാം നീ ഇപ്പൊ ആലോചിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ ഇത് നിനക്ക് അറിയാമായി എങ്ങനെ ഇത് നിനക്ക് മനസ്സിലായെന്നതായിരുന്നു ജെൻസിയുടെ ചോദ്യം ഞാൻ നിന്നോട് യാത്ര പറയിപ്പിക്കാൻ ഈ മുത്തശ്ശിയുടെ ദേഹത്ത് കേറിയ സമയത്ത് എനിക്ക് മുത്തശ്ശിയുടെ ചില പാസ്റ്റ് മെമ്മറീസ് വന്നിരുന്നു അതിൽ മുത്തശ്ശിക്ക് എന്തോ വലിയ കുറ്റബോധമുള്ള കണക്ക് എനിക്ക് മനസ്സിലായി കൂടാതെ ഈ ഗ്രാമത്തിലേക്ക് ഞാനിപ്പോ തിരിച്ചു വന്നില്ലേ അതായത് നിന്റെ കൂടെ ഞാൻ മുത്തശ്ശി കാണാനേ ഇവിടെ വന്ന ഒരു സമയം മുതൽ എനിക്ക് പല കാര്യങ്ങളും ഫ്ലാഷ് ബാക്ക് കണക്ക് മിന്നി മറിഞ്ഞു വരുന്നുണ്ട് അതൊക്കെ എന്തായാലും എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇവരുടെ ഒക്കെ പിറകിലുണ്ട് എന്താണത് എന്നതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണും വരെ ബൈ